ഹരിയും ഇപ്പോൾ കംസൻ ഭഗവാനെ വധിക്കാനായിട്ട് നിയോഗിച്ചയച്ചിട്ടുള്ള എല്ലാ ഭൃത്യന്മാരെയും ഭഗവാൻ വധിച്ചു കഴിഞ്ഞു ഈ വിവരം നാരദ മഹർഷി മനസ്സിലാക്കുന്നു ഇനിയുള്ള കംസന്റെ ദൈത്യ ഭൃത്യന്മാരെല്ലാം ഇപ്പോൾ കംസനോട് കൂടെ തന്നെ ആ രാജധാനിയിലാണ് മധുരയിലാണ് കംസനോടൊപ്പമാണ് വസിക്കുന്നത് കാരണം കംസന് ഹരിഭയം നല്ലോണം ഉള്ളതുകൊണ്ട് കംസൻ എല്ലാവരെയും പറഞ്ഞയച്ചിട്ടില്ല കുറേ പേരെ അയച്ചു ബാക്കിയുള്ളവരെ കൂടെ നിർത്തി അംഗരക്ഷകരായിട്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ കംസന്റെ കൂടെയാണ് അവരെയും വധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഭഗവാനിലൂടെ അവരെയും വധിക്കണം എന്ന് തീരുമാനിച്ച് കംസനെ ഒന്ന് ഉണർത്താനായിട്ട് നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിലേക്ക് വന്നു കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ രാജസഭ കൂടിയിരിക്കുന്ന നേരമാണ് വരി വരിയായി രണ്ട് ഭാഗത്തായിട്ട് കംസന്റെ മന്ത്രിമാരിരിക്കുന്നുണ്ട് നേരെ നടുവിൽ വലിയ സിംഹാസനത്തിൽ സ്വർണമയമായ സിംഹാസനത്തിൽ രാജകീയ പ്രൗഢിയോടെ ശിരസിൽ കിരീടമണിഞ്ഞ് ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞ് രണ്ട് വശത്ത് രണ്ട് പേര് നിന്ന് വീശി കൊടുക്കുന്നുണ്ട് കയ്യിൽ മധുരമായ എന്തോ ഒരു പാനീയമുണ്ട് കുടിക്കാൻ ഇതൊക്കെ പിടിച്ച് കംസൻ അവിടെ ഇരിക്കുകയാണ് ആ സമയത്താണ് നാരദ മഹർഷി അവിടേക്ക് കയറി ചെല്ലുന്നത് പക്ഷേ ഈ പ്രൗഢിയൊന്നുമല്ല നാരദർ ശ്രദ്ധിച്ചത് നാരദർ നോക്കിയുടെ അദ്ദേഹത്തിൻ്റെ മുഖത്തെയാണ് ആ മുഖത്ത് വാട്ടമായിരുന്നു ഒരുപാട് നാളായി ഉറങ്ങിയിട്ട് എന്ന് തോന്നും അത് സത്യവുമാണ് കാരണം കംസനെ ഭഗവാന്റെ വരവ് അറിഞ്ഞതോടുകൂടി മനസമാധാനം പരിപൂർണമായി നഷ്ടപ്പെട്ടു കംസ മനസ്സിൽ സദാ ഹരിവിചാരം മാത്രമായിരുന്നു രാജാവായതുകൊണ്ട് വളരെ രുചിയുള്ള ഭക്ഷണങ്ങൾ ദിവസവും കിട്ടും പക്ഷെ ആ ഭക്ഷണമൊന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഓരോ നേരവും ഹരി വരൂ എന്ന വിചാരമാണ് അപ്പോൾ ഓരോ ഉരുള വായയിലേക്ക് വെക്കുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും എവിടെ നിന്നെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ ഹരി എവിടെ നിന്നെങ്കിലും ചാടി എന്നെ ആക്രമിക്കുമോ എന്നൊക്കെ കരുതി ആ ഹരി വിചാരമുള്ളത് കൊണ്ട് ആ ഹരി ഭയത്താൽ അദ്ദേഹത്തിന് ഭക്ഷണത്തിൻ്റെ സ്വാദൊന്നും രുചിക്കാൻ സാധിച്ചില്ല അനുഭവിക്കാനോ ആസ്വദിക്കാനോ സാധിച്ചില്ല എന്തോ കഴിക്കുന്നു എന്ന മട്ടിൽ കഴിക്കുന്നു നല്ല സമ്മാനങ്ങൾ മഹാരാജാവാണല്ലോ അപ്പോൾ മഹാരാജാവിന് നല്ല സമ്മാനങ്ങൾ കാഴ്ചവെക്കാനായി ആൾക്കാർ വരും പക്ഷെ ആ സമ്മാനങ്ങളൊന്നും കണ്ടാൽ കംസനൊരു സന്തോഷവും ഇല്ല കാരണം വരുന്നവർ ഹരിയാണോ എന്നാണ് നോക്കുന്നത് ഹരിവേഷന്മാര് വന്നിരിക്കുകയാണോ എന്നെ വധിക്കാൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന വസ്തുവിലൊന്നും ഒരു ശ്രദ്ധയില്ലാതെയായി രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരില്ല ഹരിവിചാരമായി ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ വന്ന് ആക്രമിക്കുമോ ഹരി എന്ന വിചാരത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി പലപ്പോഴും രാത്രി കഴിച്ചു കൂട്ടും ചില സമയത്ത് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാലോ ഹരിയെ തന്നെ സ്വപ്നത്തിൽ കാണും ഉടനെ ചാടി എണീക്കും ഇങ്ങനെ ഹരിമയമായി കംസന്റെ ജീവിതം അതുകൊണ്ട് ഉറക്കമില്ലാത്തതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് നല്ല ഭയവുമുണ്ട് സദാ അപ്പോൾ ഈ ഭയന്നിരിക്കുന്ന കംസൻ പുറമേ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ രാജകീയ പ്രൗഢിയോടെ ഇരിക്കുന്ന എന്നാൽ അകത്ത് ഭയം മാത്രമുള്ള കംസൻ നാരദ മഹർഷിയുടെ വരവ് കണ്ടപ്പോൾ വല്ലാതെ പകച്ചുപോയി കാരണം നാരദൻ ഹരിദൂതനാണ് നാരായണ മഹിമ പാടി നടക്കുന്നവനാണ് അപ്പോൾ നാരദൻ എത്തിയാൽ ഹരിയുടെ വാർത്ത എത്തുമെന്നുറപ്പാണ് അപ്പോൾ താൻ ഇത്രയും കാലം ആരെ ഭയന്ന് ജീവിച്ചുവോ അയാളുടെ വിവരം ഇതാ വരാൻ പോവുകയാണെന്നാണ് കംസന് തോന്നിയത് ഹരി തന്നെ വരുന്ന പോലെ തോന്നി നാരദനെ കണ്ടപ്പോൾ അപ്പോൾ ഭയം അളവിനറ്റ രീതിയിൽ വളർന്നു കംസന്റെ ദേഹത്തിൽ താപം കൂടി പനിക്കാൻ തുടങ്ങി കംസന് പനിക്കാൻ തുടങ്ങിയപ്പോൾ വിറയ്ക്കാൻ തുടങ്ങി ശബ്ദമൊന്നും കിട്ടുന്നില്ല നാരദരടുത്ത് വന്ന് പ്രണാമം പറഞ്ഞപ്പോൾ തിരിച്ച് പ്രണാമം പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറയാൻ കംസന് സാധിക്കുന്നില്ല കംസൻ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ് എന്നിട്ട് കൈ കൊണ്ട് ആംഗ്യം കാട്ടി ഇരിക്കാൻ പറഞ്ഞിട്ട് പറയാൻ പറ്റുന്നില്ല അത്രയും ഭയം നാരദർ ചിരിച്ചുകൊണ്ട് ആ ഒന്നുകൂടി പ്രണമിച്ചിട്ട് അവിടെ ചെന്നിരുന്നു കാരണം നാരദർക്ക് സമത്വമാണ് എല്ലാം തുല്യമാണ് തന്നെ ബഹുമാനിച്ചാലും അപമാനിച്ചാലും നാരദർക്ക് തുല്യമാണ് അപ്പോൾ കംസൻ ഒന്നും പറഞ്ഞില്ല എന്നൊന്നും മാനിക്കാതെ നാരദർ അവിടെ ചെന്നിരുന്നു കംസൻ കൈ കാണിച്ച ആസനത്തിൽ പോയിരുന്നു എന്നിട്ട് കംസൻ ചോദിക്കുകയാണ് കണ്ണുകൊണ്ട് എന്തിനാ വന്നേന്ന് എന്താ വിശേഷം എന്ന് കാരണം വാക്കുകൾ കിട്ടാൻ തുടങ്ങിയിട്ടില്ല ആ ഭയം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നാരദൻ പറഞ്ഞു കംസ മഹാരാജാവേ ഞാനൊരു വാർത്ത അറിഞ്ഞു എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും
വിചിത്രമായ ഒരു വാർത്തയാണ് ഇതറിഞ്ഞതോടുകൂടി എനിക്ക് അങ്ങയുടെ വിചാരമായി. എങ്ങനെയെങ്കിലും ഇത് അങ്ങയെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ട് അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ഞാനിത് ഓടി വന്നിരിക്കുകയാണ്. അങ്ങയോട് ഈ കാര്യം പറയാം. കംസൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താണാവോ വിഷയം എന്ന മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, വിഷയം ഇതാണ്, അങ്ങ് അതുപോലെ അങ്ങയുടെ കൂടെയുള്ളവർ എല്ലാം വിചാരിച്ചിരിക്കുന്നത് ദേവകിയുടെ ഏഴാമത്തെ ഗർഭം അലസിപ്പോയി എന്നാണ്. ശരിയല്ലേ? അപ്പോൾ കംസൻ ഇങ്ങനെ തലയാട്ടി. എന്നാൽ ദേവകിയുടെ ഏഴാമത്തെ പുത്രൻ ജീവനോടെയുണ്ട്. ആ ഏഴാമത്തെ ഗർഭത്തെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിപ്പിച്ച് രോഹിണിയുടെ മകനായി ബലരാമൻ എന്ന പേരോടുകൂടി വൃന്ദാവനത്തിൽ അവിടെയുള്ള ഗോകുലത്തിൽ അവൻ വസിക്കുന്നുണ്ട്. വസുദേവരുടെ ആത്മമിത്രമായ നന്ദഗോപന്റെ വീട്ടിലാണ് അവരുള്ളത്. മാത്രവുമല്ല, അങ്ങ് ദേവകിയുടെ എട്ടാമത്തെ സുതനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കിട്ടിയത് മകളാണ്. വാസ്തവത്തിൽ അത് ദേവകിയുടെ മകളല്ല, അത് ആ നന്ദന്റെ ധർമ്മപത്നിയായ യശോദയുടെ മകളാണ്. ദേവകിക്ക് എട്ടാമതായി മകൻ തന്നെയാണ് ഉണ്ടായത്. അത് സാക്ഷാത് ശ്രീഹരിയാണ്. ആ ശ്രീഹരിയെ പക്ഷേ അങ്ങേ ഭയന്നുകൊണ്ട് വസുദേവർ എടുത്ത് ഗോകുലത്തിൽ ചെന്ന് അവിടെ ആ കുട്ടിയെ, ആ പെൺകുട്ടിയെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ആ പെൺകുട്ടിയാണ് ദേവീഭാവത്തിൽ അങ്ങേക്ക് ദർശനം നൽകിയത്. അങ്ങയുടെ അന്തകനായ ആ ശ്രീഹരി, ആ വാസുദേവൻ ഇപ്പോൾ വൃന്ദാവനത്തിലെ ഗോകുലത്തിലുണ്ട്. വ്രജത്തിൽ ഗോപന്മാർക്കൊപ്പം ഗോപന്മാരായി അവൻ വസിക്കുന്നുണ്ട്. അവനും അവൻ്റെ ജ്യേഷ്ഠനായ ബലരാമനും കൂടി അവിടെ ആസ്വദിച്ച് ജീവിക്കുകയാണ്. മാത്രവുമല്ല, ഇത്രയും കാലം അങ്ങ് അയച്ചിട്ടുള്ള ഭൃത്യന്മാരുടെ വല്ല വിവരവും അങ്ങേക്ക് ലഭിച്ചു എങ്കിൽ കേട്ടോളൂ, അവരെല്ലാം കണ്ണനാൽ വധിക്കപ്പെട്ടു. അവരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ണൻ അവരെയെല്ലാം വധിച്ചു ഇതറിയുക എന്ന് പറഞ്ഞപ്പോൾ കംസന്റെ ഉള്ളിൽ ക്രോധമുണ്ടായി. ഭയം ബലത്തെ അടക്കും, പക്ഷെ ക്രോധം ബലത്തെ നൽകും. അപ്പോൾ ബലം ലഭിച്ചു, ക്രോധം വന്നപ്പോൾ ബലം ലഭിച്ചു. ഉടനെ ചാടി എണീറ്റു. അത്രയും നേരം അനങ്ങാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഉത്സാഹം വന്നു, ചാടി എണീറ്റു. ഉറയിൽ നിന്നും വാളൂരി. എന്നിട്ട് ആ വസുദേവൻ, ആ ദുഷ്ടനെ ഞാൻ ഇപ്പോൾ വധിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നാരദർ വന്ന് തടുത്തു. നിൽക്കൂ നിൽക്കൂ നിൽക്കൂ, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ശരിയല്ല, ഇതുചിതമല്ല. അങ്ങയുടെ അന്തകൻ അവിടെയുള്ള ആ കണ്ണനാണ്. വസുദേവരെ ഇല്ലാതെയാക്കിയത് കൊണ്ട് അങ്ങേക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഒരു പിതാവാണ്, പിതാവ് മകനെ രക്ഷിക്കാൻ നോക്കില്ല. അതിലിപ്പോ അങ്ങേക്ക് എന്താ ഇത്ര ക്രോധം? അങ്ങയുടെ അന്തകനെ കുറിച്ച് മാത്രമായിരിക്കണം അങ്ങയുടെ ചിന്ത, അവിടെയായിരിക്കണം അങ്ങയുടെ ലക്ഷ്യം. അതല്ലാതെ വേറെ എന്തിലെങ്കിലും മനസ്സിൽ പോയാൽ അപകടമാണ്. സമയം വളരെ കുറവാണ്, ഇത് നല്ലോണം ഓർക്കുക. വളരെ ബലശാലിയാണ് ഹരി, കുട്ടിയാണെന്നൊന്നും കരുതണ്ട. സാക്ഷാത് ശ്രീഹരിയാണ് അവിടെ ഇരിക്കുന്നത്. സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വസുദേവരെ കൊല്ലുന്നതിൽ നിന്നും കംസനെ പിന്തിരിപ്പിച്ചു. എന്നിട്ട് നാരദർ, അപ്പോൾ ശരി, ഞാൻ ഇനി പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രണാമം പറഞ്ഞിട്ട് നാരദർ അന്തർധാനം ചെയ്തു. കംസന്റെ ക്രോധം പൂർണ്ണമായി അടങ്ങിയിട്ടില്ല. വസുദേവരോടുള്ള ദേഷ്യം ഇപ്പോഴുമുണ്ട്, തന്നെ പറ്റിച്ചുവല്ലോ എന്ന്. പക്ഷെ വധിക്കണ്ട, ശരി, കണ്ണനിലാണ് ഇപ്പോൾ ശ്രദ്ധ വേണ്ടത് എന്നുള്ളതുകൊണ്ട് ഭൃത്യന്മാരോട് പറഞ്ഞു, ആ വസുദേവരെയും ദേവകിയെയും പിടിച്ച് വീണ്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കുക, ചങ്ങലക്കിടുക അവരെ. ഇത്രയും കാലം അവിടെ സ്വതന്ത്രമായി നടക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിലും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു, ഒരു ഹൗസ് അറസ്റ്റ് പോലെയായിരുന്നു. ഇപ്പോൾ നേരെ കാരാഗ്രഹത്തിലേക്ക് തന്നെ കൊണ്ടുപോയിടാൻ ആജ്ഞാപിച്ചു. അവരതനുസരിച്ചു. എന്നിട്ട് തൻ്റെ വിശ്വസ്തനായ ഒരു ഭൃത്യൻ, കേശി എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്, ആ അസുരനെ വിളിച്ചു, വേഗം അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം അസുരൻ ഓടി വന്നു സഭയിൽ നിന്ന്. എന്ത് പറ്റി മഹാരാജാവ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ കംസൻ പറഞ്ഞു, ഉടനെ തന്നെ നീ ഗോകുലത്തിലേക്ക് പോകണം. അവിടെ ഗോപന്മാർക്കിടയിൽ വസുദേവരുടെ രണ്ട് മക്കളുണ്ട്. നന്ദഗോപരുടെ വീട്ടിലാണവർ. ശ്രീകൃഷ്ണൻ എന്നും ബലരാമൻ എന്നുമാണ് അവരുടെ പേര്. അവരെ ചെന്ന് ഉടനെ വധിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞയച്ചു. ശരി, ഞാനത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് കേശി പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭയം വന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? വല്ലാത്ത അസ്വസ്ഥതയായതുകൊണ്ട് തീരുമാനത്തിലൊന്നും ഒരു സ്ഥിരതയുണ്ടാവില്ല. വ്യക്തമായ തീരുമാനമെടുക്കാനുള്ള ശേഷിയെ ശോഷിപ്പിച്ച് കളയും ഭയം. അപ്പോൾ ഭയത്തെ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്.
ഇവിടെ കംസന് ആ ഭയജയം ലഭിച്ചിട്ടില്ല. അപ്പോൾ കംസന്റെ മനസ്സ് അസ്വസ്ഥമാണ്. അപ്പോൾ കേശിയെ അയച്ചു കഴിഞ്ഞപ്പോഴാണ് ബോധമുദിക്കുന്നത്. അല്ല, ഇത്രയും പേരെ അയച്ചു. കേശിക്ക് എത്ര കരുത്തുണ്ടോ അത്രയും കരുത്തുള്ളവരെയാണ് ഇത്രയും കാലം അയച്ചത്. അവരൊക്കെ ഓരോരുത്തർ ഓരോരുത്തരായി കൃഷ്ണനാൽ വധിക്കപ്പെട്ടു എന്നാണ് നാരദർ പറയുന്നത്. പിന്നെ ഈ കേശി എങ്ങനെ രക്ഷപ്പെടാനാ? ഇല്ല, അത് ചെയ്തത് വിഡ്ഢിത്തരായി. കേശിയും അവരെ പോലെ തന്നെ വധിക്കപ്പെടും. ഇനി എന്തു വേണം എന്ന വിചാരമായി. അപ്പോൾ കംസനൊരു ആശയം തോന്നി. ഇങ്ങനെ ഓരോരുത്തരെ അയക്കുന്നതിന് പകരം എല്ലാവരെയും കൂടി കൃഷ്ണന് നേർക്ക് തിരിക്കണം. അതിനെന്താണ് വഴി എന്നാലോചിച്ചു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവരെല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട്, അതുകൊണ്ട് കൃഷ്ണനെയും രാമനെയും ഇങ്ങോട്ട് വരുത്താം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനായി ഒരു കാര്യം ചെയ്യാമെന്ന് കരുതി തൻ്റെ മല്ലന്മാരെ നോക്കി. കുറേ ദൈത്യന്മാരുണ്ട് മല്ലന്മാരായിട്ട്, നല്ല മൽപ്പിടുത്തത്തിൽ കെൽപ്പുള്ളവർ. അപ്പോൾ അവരെ നോക്കി, ചാനൂരൻ, മുഷ്ടികൻ തുടങ്ങിയവർ അവരെ നോക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ തയ്യാറെടുക്കണം, നമുക്ക് ഒരു മല്ല യുദ്ധം തന്നെ ഇവിടെ സംഘടിപ്പിക്കാം. അതിൽ കൃഷ്ണനെയും രാമനെയും നിങ്ങൾ എതിർത്ത് അവരെ വധിക്കണം എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്താം എന്ന് പറഞ്ഞ ആ മല്ലന്മാർ അവരുടെ ക്രീഡാങ്കണത്തിലേക്ക് പോയി. ഉടനെ തന്നെ മറ്റു കുറച്ച് പേരോട് അങ്ങനെ ഒരു പുതിയ ക്രീഡാങ്കണം ഉണ്ടാക്കണമെന്നും അതിലായിരിക്കും ഈ മല്ലയുദ്ധം നടക്കുക എന്നും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടക്കട്ടെ എന്ന് പറഞ്ഞയച്ചു. വേറെ കുറച്ച് പേരോട് ഇത് എല്ലാവരും കാണണം, എൻ്റെ അന്തകൻ്റെ അന്ത്യം എല്ലാവരും കാണണം, എൻ്റെ കേമത്വം എല്ലാവരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അവരോട് നാട്ടുകാരെ മുഴുവൻ ക്ഷണിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അടുത്ത് നിൽക്കുന്നൊരു മന്ത്രി ചോദിച്ചു, അല്ല മഹാരാജാവേ, അങ്ങ് പറയുന്നത് ശരിയാണ്, അവരെ ഇങ്ങോട്ട് വരുത്തുന്നത് തന്നെയാണ് ബുദ്ധി. പക്ഷേ മല്ലയുദ്ധത്തിനൊക്കെ വിളിക്കുന്നത് മണ്ടത്തരമല്ലേ? കുട്ടികളെ ആരെങ്കിലും മല്ലയുദ്ധത്തിന് വിളിക്കും? അപ്പോൾ വിളിക്കാൻ മറ്റൊരു കാരണമുണ്ടാക്കി ആ കാരണത്തിൻ്റെ വ്യാജത്തിൽ നമ്മൾ കുട്ടികളെ മല്ലയുദ്ധത്തിൽ പങ്കെടുപ്പിക്കണം, അതിനായി ഒരു ഉപായം ആലോചിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ കംസൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട്, ശരിയാണ്, ഒരു കാര്യം ചെയ്യാം, ഈ വരുന്ന ചതുർദശി ദിവസം നമുക്ക് ധനുർയാഗം നടത്താം, ശിവോപാസന നടത്താം. അതായത് ധനുസിൻ്റെ രൂപത്തിൽ ശിവനെ ഉപാസിക്കുന്ന ഒരു യാഗമാണത്. അപ്പോൾ ആ ധനുർയാഗം നമുക്ക് നടത്താം, അതിനുള്ള ഘോഷണം പുറപ്പെടുവിച്ചോളൂ, എല്ലാവരും അതറിയട്ടെ. അപ്പോൾ ധനുർയാഗത്തിനായിക്കൊണ്ട് നമുക്ക് ഈ കൃഷ്ണനെയും രാമനെയും ക്ഷണിക്കാം. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അതിനുള്ള ഒരുക്കമായി. അപ്പോൾ ഇനി ഗോകുലത്തിലേക്ക് ആരെങ്കിലും അയക്കണം കൃഷ്ണനെയും രാമനെയും ക്ഷണിക്കാൻ. അത് അവരെ മാത്രം ക്ഷണിച്ചാൽ പോലെ ഗോപന്മാരെ ക്ഷണിക്കണം, കാരണം കുട്ടികളെ മാത്രം ക്ഷണിച്ചാൽ സംശയം തോന്നും. അപ്പോൾ ഗോപന്മാരെ ക്ഷണിക്കാനായിട്ട് ആരെങ്കിലും അയക്കണം. അയക്കുന്നത് അവർക്ക് വിശ്വസ്തനായിരിക്കണം, തനിക്ക് മാത്രം വിശ്വസ്തനായാൽ പോലെ. അപ്പോൾ ആരെ അയക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നു, താൻ ഒരുപാട് പേര് ഒരുപാട് യാദവന്മാരെ ഇവിടുന്ന് ഓടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും ഓടാതെ നിന്നൊരാളുണ്ട്, അക്രൂരൻ. ആ അക്രൂരന് ഇവരെ എല്ലാവരെയും സ്വാധീനിക്കാൻ സാധിക്കും. നല്ല സ്വഭാവമാണ്, എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്, യാദവർക്കും ഒക്കെ അദ്ദേഹത്തെ വലിയ വിശ്വാസമാണ്, തൻ്റെ അച്ഛൻ്റെ കാലത്ത് മുതൽക്കുള്ള ആളാണ്. അപ്പോൾ ഇയാളെ പിടിച്ചിട്ട് അങ്ങോട്ട് അയക്കാം എന്ന് കരുതി ഒരു ഭൃത്യനെ അയച്ചിട്ട് അക്രൂരനെ അങ്ങോട്ട് വരുത്തും. അപ്പോൾ അക്രൂരൻ ഇവിടം വിട്ടു പോകാത്തത് ഭഗവത് വിചാരമുള്ളത് കൊണ്ടാണ്. ഭഗവാനാണ് ഇയാളെ വധിക്കാൻ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഭഗവാൻ വരും എന്ന പ്രതീക്ഷയിലാണ് അക്രൂരൻ അവിടെ കഴിയുന്നത്. നല്ല ഭക്തനാണ്. അപ്പോൾ അക്രൂരൻ ഇവിടേക്ക് ഓടി വന്നു. എന്തു പറ്റി മഹാരാജാവേ, പറയൂ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അക്രൂരൻ, കംസൻ സിംഹാസനത്തിൽ നിന്ന് ചാടി എണീറ്റ് ഓടിച്ചെന്ന് അക്രൂരൻ്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറയാൻ, എനിക്ക് നിന്റെ സഹായം വേണം. പണ്ട് ദേവന്മാർ വാമനൻ്റെ സഹായം തേടി ബലിയെ കീഴ്പ്പെടുത്തിയ പോലെ എനിക്ക് അങ്ങയുടെ സഹായം വേണം എൻ്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ. എന്താണ് മഹാരാജൻ, പറയൂ എന്ന് അക്രൂരൻ പറഞ്ഞു. അപ്പോൾ കംസൻ പറഞ്ഞു, ഗോകുലത്തിൽ കൃഷ്ണനെന്നും രാമനെന്നും പേരിൽ വസുദേവരുടെ രണ്ട് മക്കളുണ്ട്. അവരാണ് എന്നെ വധിക്കാനായി ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത്. അതിലെ കൃഷ്ണനാണ് ദേവകിയുടെ എട്ടാമത്തെ മകൻ. അന്ന് അശരീരി കേട്ടത് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും. ആ അശരീരിയിൽ പറഞ്ഞിട്ടുള്ള ആ അഷ്ടമസുതൻ ഈ കൃഷ്ണനാണ്. അപ്പോൾ അവനെ അങ്ങ് ഇങ്ങോട്ട് ക്ഷണിക്കണം. ഇവിടെ ഒരു ധനുർയാഗം നടക്കുന്നുണ്ടെന്നും അത് കാണാനായിട്ട് ഗോപന്മാരെ മുഴുവൻ ക്ഷണിക്കുകയാണെന്നും ഗോപപ്രമുഖന്മാരെ എല്ലാം ക്ഷണിക്കുകയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മല്ലയുദ്ധം ഞാൻ നടത്തും, അതിൽ അവരെ ഞാൻ വധിക്കും എന്ന് പറഞ്ഞ്, അപ്പോൾ അതിനായിക്കൊണ്ട് അവരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് അങ്ങ് കൊണ്ടുവരണം. അങ്ങനെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
പിന്നെ ഞാൻ അവരുടെ വധത്തിന് ശേഷം അവരെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരുപാട് കൂട്ടരുണ്ടൂടെ, അവരെയെല്ലാം ഞാൻ വധിക്കും. അവരെയെല്ലാം വധിച്ചു കഴിഞ്ഞ് ഞാൻ ഏകശാസനത്തെ ഇവിടെ തീർക്കും. പിന്നെ ഞാൻ മാത്രമായിരിക്കും സർവശക്തൻ. അങ്ങനെ വളരെ സുന്ദരമായ ഒരു ഭാവി നമുക്ക് വാർത്തെടുക്കാം, അതിനങ്ങ് എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അക്രൂരനോട് പറഞ്ഞപ്പോൾ അക്രൂരൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കാം, പക്ഷേ അങ്ങ് മനസ്സിൽ സമത്വം വെക്കണം. ഇത് ഭക്തന്റെ ലക്ഷണമാണ്, ഭക്തന് എപ്പോഴും സത്യം ഉപദേശിക്കാൻ തോന്നും. അപ്പൊ അക്രൂരൻ അറിയാം ഭഗവാനെ ഒന്നും ഇയാൾക്ക് തൊടാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് പറയാണ് മനസ്സിൽ സമത്വം വെക്കണം. സമത്വം വെച്ചുകൊണ്ട് കാരണം നമ്മൾ എന്ത് ഇച്ഛിക്കുന്നുവോ അത് സംഭവിക്കണമെന്നില്ല, സംഭവിക്കുന്നതെല്ലാം ദൈവേച്ഛ അനുസരിച്ചിട്ടാണ്. അപ്പൊ എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാനുള്ള സമത്വം മനസ്സിൽ വെക്കണം. ഞാൻ എന്തായാലും അങ്ങ് പറഞ്ഞതനുസരിക്കാം, നാളെ കാലത്ത് തന്നെ ഞാൻ പുറപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് അക്രൂരൻ തൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. അപ്പൊ കംസൻ ആ സമയത്ത് ആലോചിക്കുകയാണ്, മല്ലന്മാരൊക്കെ കേമന്മാര് തന്നെ, പക്ഷെ അവർക്ക് എതിർക്കാൻ പറ്റിയില്ലെങ്കിലും, കാരണം ഇതുവരെ അയച്ചിട്ടുള്ള അസുരന്മാർക്ക് ദൈത്യന്മാർക്കൊക്കെ നല്ല കരുത്തുണ്ട്, ആ കരുത്ത് തന്നെയാണ് ഈ മല്ലന്മാർക്കും. അപ്പൊ അവരെയൊക്കെ വധിക്കാമെങ്കിൽ, പിന്നെ ശ്രീഹരി എന്ന് പറയുമ്പോൾ അത്രയും ബലമാണ്, അപ്പൊ മനുഷ്യരെ മാത്രം ആശ്രയിച്ചാൽ ശരിയാവില്ല, ഒരു ഉപായം കൂടി ചെയ്യണമെന്ന് കരുതി തൻ്റെ ആനപ്പാപ്പാനെ വിളിച്ചു. ആനപ്പാപ്പാൻ ഓടി വന്നു, അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഒരു ആനല്ലേ കുവലയാപീഠം എന്ന് പേരുള്ള ഒരു ആന, വളരെ മതപ്പാടുള്ള വളരെ ശൗര്യമുള്ള ഒരു ആന, കൊലക്കൊമ്പൻ എന്നൊക്കെയാണ് അവനെ വിശേഷിപ്പിക്കുന്നത്, അങ്ങനെ ഒരു ആനല്ലേയും ചൊല്ലി. പാപ്പാൻ പറയുണ്ട്, രാജാവ് നമ്മുടെ രാജധാനിയിൽ അങ്ങനെ ഒരു ആന ഉണ്ട്, എന്നാൽ ആ ആനയെ നീ കൊണ്ടുവന്ന് ഇവിടെ ഒരു പുതിയ ക്രീഡാങ്കണം ഒരുക്കുന്നുണ്ട്, മല്ലയുദ്ധം നടത്താനായിട്ട് ധനുരിയാഗത്തിൻ്റെ പേരിൽ ഒരു മല്ലയുദ്ധം നടക്കുന്നുണ്ട്, അതിനായി ഒരു അങ്കണം ഇവിടെ ഒരു സ്റ്റേഡിയം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നീ ഈ ആനയെ കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ അവിടെ ഒരുപാട് അതിഥികൾ വരും, കാഴ്ചക്കാരായിട്ടും പങ്കെടുക്കാനായിട്ടും ഒരുപാട് പേര് വരും. ഈ വരുന്ന ആൾക്കാരിൽ രണ്ട് കുട്ടികളുണ്ട്, കൃഷ്ണനും രാമനും എന്നാണ് അവരുടെ പേര്. എൻ്റെ ശത്രുക്കളാണ്, എന്നെ വധിക്കാൻ വന്ന ഈശ്വരന്മാരാണ്, അവരെ ഈ ആനയെ കൊണ്ട് നീ വകവരുത്തണം. ശരി മഹാരാജൻ, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അയാളും പോയി. കംസൻ എന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ചു നേരം, എല്ലാം വിചാരിച്ച പോലെ നടക്കും എന്ന് കരുതി ചെറിയൊരു ആശ്വാസം തോന്നി. എന്നാൽ ആ ഹരിഭയം പൂർണ്ണമായി പോയിട്ടുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ കംസൻ അവിടെ ഇരുന്നു. അപ്പൊ ഈ സമയം ഇവിടെ പ്രഭാതമായി കണ്ണനും രാമനും കൂട്ടുകാരും പശുക്കളെ കൂട്ടി മേയ്ക്കാൻ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്, ഗോകുലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ സമയത്ത് കേശി, കംസൻ പറഞ്ഞ അയച്ച അസുരനുണ്ടല്ലോ കേശി, കേശി അവിടേക്ക് ഓടിയെത്തി, അലറി അലറിയിട്ടാണ് വരവ്. അപ്പോൾ വരുന്നത് കേശിയെ കണ്ടപ്പോൾ കൃഷ്ണൻ എല്ലാവരെയും പിടിച്ച് പിന്നിലേക്കാക്കി, കൃഷ്ണൻ മുമ്പിൽ നിന്നു. അപ്പോൾ കേശി വന്ന് അവിടെ നിന്ന് കാലുകൊണ്ട് നിലത്തടിച്ചിട്ട് കൃഷ്ണനെ നോക്കുകയാണ്. എന്നിട്ട് ഓടിയെടുത്ത് കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്ന് കാല് പൊക്കി ഭഗവാനെ ഒന്നടിക്കാൻ നോക്കി. ഭഗവാൻ വളരെ വേഗത്തിൽ മാറിക്കൊണ്ട് ആ കാല് പിടിച്ച് പൊക്കി ആ കേശിയെ കറക്കി. കുറേ നേരം കറക്കിയതിന് ശേഷം വലിച്ചെറിഞ്ഞു, അവൻ വ്രജത്തിൻ്റെ ഗോകുലത്തിൻ്റെ പുറത്തു പോയി വീണു. ആ വീണ ഉടനെ കുറച്ചു നേരത്തേക്ക് മോഹാലസ്യമുണ്ടായി, ബോധമറ്റു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വന്നു, ചാടി എണീറ്റു, കൂടുതൽ ദേഷ്യമായി, വീണ്ടും കൃഷ്ണൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരും ചിരിക്കുകയാണ്, കാരണം അവർക്കിപ്പോൾ കൃഷ്ണൻ്റെ മഹിമ മനസ്സിലായി കഴിഞ്ഞു. അപ്പം എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കൃഷ്ണൻ ഇങ്ങനെ നിന്നു. കേശി വന്നു, വായ തുറന്ന് കൃഷ്ണനെ കടിക്കാനുള്ള ഭാവത്തിൽ വന്നപ്പോൾ ഭഗവാൻ തൻ്റെ ഇടത്തെ കൈയെ അവൻ്റെ വായക്കകത്ത് തിരുകി. കുട്ടിയുടെ കൈയല്ലേ എന്ന് കരുതി അത് കടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവൻ്റെ പല്ലുകളെല്ലാം തവിടുപൊടിയായി. ഭഗവാന്റെ കരത്തിന് അത്രയും ബലമുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയില്ല. അപ്പം അവൻ്റെ പല്ലൊക്കെ പൊടിഞ്ഞുപോയി. ഭഗവാൻ തൻ്റെ കൈയൊന്ന് വലുതാക്കി, കൈ വലുതാക്കിയപ്പോൾ തൊണ്ടയിൽ അത് കുടുങ്ങി, അവൻ്റെ പ്രാണഗതി തടസ്സപ്പെട്ടു, അവൻ പിടയാൻ തുടങ്ങി. പിടഞ്ഞ് 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 അങ്ങനെ അവൻ്റെ പ്രാണൻ അറ്റു, അവൻ അവിടെ പതിച്ചു. ഭഗവാൻ ആ കൈ പുറത്തേക്കെടുത്തു. ഇങ്ങനെ കേശിയെ വധിച്ചപ്പോൾ ദേവന്മാർക്ക് സന്തോഷമായി, അവർ പുഷ്പവൃഷ്ടി നടത്തി. അവർ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ സാഷ്ടാംഗം വീണ് പ്രണമിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഭഗവാൻ ഇതിനു മുമ്പ് പല യുഗങ്ങളിൽ ചെയ്ത ലീലകളും, ഭഗവാന്റെ താത്വികമായ മഹിമയും, ഭഗവാൻ ഈ ജന്മത്തിൽ ഈ അവതാരത്തിൽ തന്നെ ചെയ്ത ലീലകളും, ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ലീലകളും എല്ലാം വർണ്ണിച്ച് വർണ്ണിച്ച് ഭഗവത് മഹിമയെ പ്രചരിപ്പിക്കുന്ന വിധം നാരദർ ഭഗവാനെ സ്തുതിച്ചു.
നന്നായി സ്തുതിച്ചതിനു ശേഷം ഭഗവാനെ ഒന്നുകൂടി പ്രണമിച്ച് ഒരു പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ അനുജ്ഞ സ്വീകരിച്ചുകൊണ്ട് അന്തർധാനം ചെയ്തു. ഇതെല്ലാം ഈ ഗോപകുമാരന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആനന്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആശ്ചര്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ വൃന്ദാവനത്തിലുള്ള എല്ലാവരും തന്നെ ഭഗവാന്റെ മഹിമയെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് നാരായണൻ തന്നെ എന്നവർ അറിഞ്ഞു കഴിഞ്ഞു. അതിപ്പോൾ ഗോപന്മാരാണെങ്കിലും ഗോപികമാരാണെങ്കിലും ഗോപകുമാരന്മാരാണെങ്കിലും എന്തിനേറെ പശുക്കൾക്ക് വരെ മനസ്സിലായി ഇത് ജഗദീശ്വരനായ നാരായണനാണെന്ന്. അപ്പോൾ ഭഗവാന്റെ ലീലകളൊക്കെ ഇപ്പോൾ അവർക്ക് ആശ്ചര്യകരമല്ല, ഭഗവാൻ ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന ഭാവത്തിലാണ്. അപ്പോൾ നാരദ മഹർഷി തന്നെ വന്ന് സ്തുതിച്ചതൊന്നും അവരെ ആശ്ചര്യപ്പെടുത്തിയില്ല. ആ നാരായണൻ ഞങ്ങൾക്ക് സുഹൃത്തായി ലഭിച്ചുവല്ലോ എന്ന സന്തോഷത്തോടുകൂടി ഭഗവാന്റെ കൈയും പിടിച്ച് വരൂ നമുക്ക് പശുവെ മേയ്ക്കാൻ പോകാം കളിക്കാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വൃന്ദാവനത്തിലേക്ക് നടന്നു. നടന്ന് നടന്ന് അങ്ങനെ കാട്ടിലെത്തി. കാട്ടിലെത്തി സാധാരണത്തെ പോലെ തന്നെ പശുക്കളെ ഒരു ഭാഗത്ത് പുല്ല് തിന്നാനായി നിയോഗിച്ചു. എന്നിട്ട് അവർ കളി തുടങ്ങി. കളി എന്ന് പറയുന്നത് ഇന്നത്തെ കളി ഒളിച്ചു കളിയാണ്. ഒളിച്ചു കളി എന്ന് പറയുമ്പോൾ ഗോപകുട്ടികളൊക്കെ ഓരോ ക്യാരക്ടർ സ്വീകരിക്കും. കുറച്ചു പേര് ആടിൻ്റെ രൂപമെടുക്കും, അതായത് ആടായിട്ട് അഭിനയിക്കും. കുറച്ച് പേര് ഈ ആടിനെ പാലിക്കുന്ന ആൾക്കാരായിട്ട് അഭിനയിക്കും, വേറെ കുറച്ച് പേര് കള്ളന്മാരായിട്ട് അഭിനയിക്കും. എന്നിട്ട് ഈ ഗോപന്മാർ ഈ ആടിനെ മേയ്ക്കുന്ന ആൾക്കാർ ആടിനെ മേയിച്ചു കൊണ്ട് പോകുമ്പോൾ അവരുടെ ശ്രദ്ധ തെറ്റുന്ന സമയത്ത് കള്ളന്മാരായി അഭിനയിക്കുന്നവർ വന്ന് ഈ ആടിനെ തട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ ഈ ആട് പോവാതെ നോക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വം, പോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുകയും ഇവരുടെ ഉത്തരവാദിത്വം. ഇങ്ങനെ ഒരു കളിയാണ്, കുട്ടികളുടെ ആ രസത്തിൽ അവരങ്ങനെ കളിക്കുകയാണ്. ഈ കളി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനടുത്ത് മയൻ എന്നു പേരുള്ള ഒരു അസുരൻ്റെ മകൻ വ്യോമാസുരൻ, വ്യോമൻ അവിടെയുണ്ട്. വ്യോമൻ ഇത് കണ്ടു. അപ്പോൾ ഈ അസുരന്മാർക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ ഈ കുട്ടികളെ അപഹരിച്ചുകൊണ്ട് ഇവരെ വിഷമിപ്പിക്കണം എന്ന് കരുതി ഈ വ്യോമാസുരൻ ആ ഭാഗത്തേക്ക് വന്നു. അവിടേക്ക് വന്നിട്ട് അവൻ ഒരു കുട്ടിയുടെ രൂപമെടുത്തു. എന്നിട്ട് കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേർന്നു. കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് ഇപ്പോൾ കള്ളന്മാർ ആടിനെ കട്ടുകൊണ്ടുപോകണമല്ലോ. അപ്പോൾ ആ രീതിയിൽ വന്ന് വന്ന് ഓരോ ആട്ടിൻ്റെ വേഷമിട്ട് നിൽക്കുന്ന ഗോപകുമാരന്മാരെ തട്ടിക്കൊണ്ടുപോകും. തട്ടിക്കൊണ്ടുപോയിട്ട് ഇവൻ്റെ ഒരു ഗുഹ ഉണ്ട് ആ ഭാഗത്ത്. ആ ഗുഹയിൽ കൊണ്ടുപോയി വെച്ച് വാതിൽ വലിയൊരു കല്ലുകൊണ്ട് അടയ്ക്കും. വീണ്ടും വരും, വീണ്ടും തട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെ പോയി പോയി ഈ ആടായിട്ട് അഭിനയിക്കുന്ന ഗോപകുമാരന്മാരെയൊക്കെ കാണാതെയായി. ഒരു നാലോ അഞ്ചോ പേര് മാത്രം അവശേഷിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം കാണാതെയായി. ആ സമയത്ത് എല്ലാവർക്കും പരിഭ്രാന്തിയായി. എവിടെ പോയി ഈ കുട്ടികൾ എന്ന വിചാരം വന്നപ്പോൾ ഭഗവാൻ അകക്കണ്ണുകൊണ്ട് അറിഞ്ഞു ഇത് വ്യോമാസുരൻ്റെ കളിയാണ്. അപ്പോൾ വ്യോമാസുരൻ അവിടെ ഒരു കുട്ടിയുടെ വേഷത്തിൽ ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. അവൻ ഭഗവാനെ നോക്കി, ഭഗവാൻ അവനെ നോക്കി, അവന് കാര്യം പിടികിട്ടി. അവൻ ഓടാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ ഓടി വന്ന് അവനെ പിടിച്ചു. സിംഹം ചെന്നായയെ പിടിക്കുന്ന പോലെ അങ്ങോട്ട് പിടിച്ചു, അവൻ്റെ കണ്ഠത്തിന് പിടിച്ചു. പിടിച്ചപ്പോൾ ആ പിടിവിടാൻ അവന് സാധിക്കുന്നില്ല. അപ്പോൾ അവൻ തൻ്റെ യഥാർത്ഥ രൂപത്തെ, ആസുരിക ഭാവത്തെ അവിടെ പ്രകടമാക്കി. അത് കണ്ടാൽ ഭഗവാൻ ഭയപ്പെടുമെന്ന് കരുതി. കാരണം അവനിത് ഭഗവാനാണെന്നൊന്നും അറിയില്ല. അവനൊരു അവൻ്റെ സ്വഭാവം കാട്ടി വന്നതാണ്. പക്ഷെ ഭഗവാന്റെ പിടുത്തം വിട്ടില്ല. ഭഗവാന്റെ പിടുത്തം വിട്ടില്ല എന്ന് മാത്രമല്ല, ഭഗവാൻ ബലം ഉപയോഗിച്ച് അവനെ നിലത്തടിച്ചു. എന്നിട്ട് നിലത്ത് കിടത്തി അവൻ്റെ കണ്ഠത്തിൽ മുറുക്കെ പിടിച്ചു, അവൻ്റെ പ്രാണനെ നിർത്തി. അങ്ങനെ ആ പ്രാണൻ പൂർണ്ണമായി നിശ്ചലമായപ്പോൾ അവൻ അവിടെ ചത്തുവീണു, അവൻ്റെ പ്രാണനച്ചു. ആ സമയത്ത് അകക്കണ്ണുകൊണ്ട് ഇവൻ കുട്ടികളെ വെച്ച സ്ഥലം ഭഗവാൻ മനസ്സിലാക്കി അങ്ങോട്ട് ചെന്നു. അവിടെ വലിയ പാറ കൊണ്ട് അടച്ചിട്ടുണ്ട്. അത് വളരെ ലാഘവത്തോടുകൂടി എടുത്തു മാറ്റി ആ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ എല്ലാം രക്ഷിച്ചു. എന്നിട്ട് അവിടെ കുറച്ചു നേരം കൂടി കളിച്ച് അവരെല്ലാം സന്തോഷത്തോടുകൂടി വ്രജത്തിലേക്ക് തിരിച്ചുപോയി. ഈ സമയം ഇവിടെ പ്രഭാതമായപ്പോൾ അക്രൂരൻ ഒരു രഥത്തിൽ കയറി വ്രജത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. കംസനോട് പറഞ്ഞല്ലോ പിറ്റേത്തെ ദിവസം പ്രഭാതത്തിൽ ഞാൻ വരാമെന്ന്. അപ്പോൾ പ്രഭാതമായപ്പോൾ ഒരു രഥത്തിൽ കയറി യാത്ര പുറപ്പെട്ടു. യാത്രയിൽ ഉടനീളം അക്രൂരൻ്റെ മനസ്സിൽ ഭഗവത് വിചാരം മാത്രമായിരുന്നു. ആ ഭഗവാനെ ഞാൻ ഇന്ന് കാണുമല്ലോ, എങ്ങനെയായിരിക്കും ഞാൻ കാണുക, എവിടെ വെച്ചിട്ടായിരിക്കും കാണുക, ഏത് ഭാവത്തിലായിരിക്കും ഭഗവാൻ അപ്പോൾ നിൽക്കുന്നുണ്ടാവുക, ഭഗവാൻ എന്നെ എങ്ങനെ സ്വീകരിക്കും, ഞാൻ ഭഗവാനോട് എന്തെല്ലാം പറയും, അതിനെന്ത് മറുപടികളായിരിക്കും ഭഗവാൻ നൽകുക. ഇങ്ങനെ ഭഗവത് വിചാരം മാത്രമായി മനസ്സ് ഭഗവാനിൽ ലയിച്ച് 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 പരമാനന്ദം അനുഭവിച്ചുകൊണ്ടാണ് അക്രൂരൻ്റെ യാത്ര. അക്രൂരൻ്റെ മനസ്സ് പരിശുദ്ധമായി. കാരണം ഭഗവത് വിചാരമുണ്ടായാൽ മനസ്സിന് പരിശുദ്ധി തനിയെ സംഭവിക്കും.
പക്രൂരൻ്റെ മനസ്സ് പരിശുദ്ധമായി. അങ്ങനെ പരിശുദ്ധമായ മനസ്സോടുകൂടി രഥത്തിൽ അദ്ദേഹം യാത്ര ചെയ്ത് സന്ധ്യാസമയമായപ്പോൾ, സൂര്യൻ അസ്തമിക്കാറായപ്പോൾ അദ്ദേഹം വ്രജത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ലക്ഷ്യം നന്ദഗോപരുടെ ഭവനമായതുകൊണ്ട് സാരഥിയോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ കുതിര അവിടേക്ക് ഓടിച്ചോടിച്ച രഥം അവിടെ എത്തി. അവിടെ എത്തി നന്ദഭവനത്തിൻ്റെ മുമ്പിലെത്തി നോക്കുമ്പോൾ അദ്ദേഹം ആ ഭവനത്തിൻ്റെ മുമ്പിൽ ഒരു കാൽപ്പാട് കണ്ടു. വിശിഷ്ടമായ ചിഹ്നങ്ങളുള്ള കാൽപ്പാടാണ്. പത്മം, യവം, വജ്രം, ധ്വജം, അങ്കുശം തുടങ്ങിയ വിശിഷ്ടമായ ചിഹ്നങ്ങളുള്ള ആ കാൽപ്പാട് കണ്ടപ്പോൾ അക്രൂരന് മനസ്സിലായി ഇത് സാക്ഷാത് ജഗദീശ്വരൻ്റെ, ആ നാരായണൻ്റെ കാൽപ്പാടാണെന്ന്. അത് കണ്ടതും അദ്ദേഹത്തിൻ്റെ ഭക്തി ഇങ്ങനെ വർദ്ധിച്ചു നിൽക്കണം. അത് കണ്ടതും അത് കരകവിഞ്ഞൊഴുകി അദ്ദേഹം ആ രഥത്തിൽ നിന്നും ചാടി ആ മണ്ണിലേക്ക് വീണ ഭഗവാന്റെ കാൽപ്പാടെടുത്ത് നെഞ്ചത്താക്കി അവിടെ കിടന്നു ഉരുണ്ടു. ഭക്തി വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അദ്ദേഹം പോലും അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവിടെ മണ്ണിൽ കിടന്നു ഉരുണ്ട് കുറച്ചു നേരം അങ്ങനെ ആ ഭാവത്തിൽ നിന്ന് പിന്നെ കുറേശ്ശെ കുറേശ്ശെ സ്വബോധം വീണ്ടും വന്നപ്പോൾ പതുക്കെ എണീറ്റു. എണീറ്റ് നോക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയും പശുവിനെ കറക്കുന്ന ഭാഗത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അതാണ് കാണുന്നത്. മഞ്ഞപ്പട്ടുടുത്തിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ, നീലപ്പട്ടുടുത്തിട്ടുള്ള ബലരാമസ്വാമി, രണ്ടുപേരുടെയും കഴുത്തിൽ വനമാലയുണ്ട്. മർമ്മസ്ഥാനങ്ങളിലെല്ലാം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. അതികോമളന്മാർ, അതിസുന്ദരന്മാർ, കുളിച്ച് ശുദ്ധമായി അവരങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അക്രൂരൻ്റെ ഉള്ളിൽ വല്ലാത്ത ആവേശമായി. ഓടിച്ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ചു കൃഷ്ണനെയും രാമനെയും. കുറേ നേരം അങ്ങനെ കടന്നു. അപ്പോൾ ഭഗവാൻ പതുക്കെ അദ്ദേഹത്തെ പിടിച്ച് എണീപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ കണ്ണുകളിൽ അശ്രുക്കൾ ഇങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. വാക്കൊന്നും കിട്ടുന്നില്ല, കണ്ഠം ഇടരുകയാണ്. ഭക്തിയുടെ പാരമ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കൃഷ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ബലരാമസ്വാമി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അപ്പം അക്രൂരൻ ഇങ്ങനെ കരയുകയാണ്, സന്തോഷം കൊണ്ട് കരയുകയാണ്. ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരെ തന്നെ നോക്കി നിന്നപ്പോൾ ബലരാമസ്വാമി ജ്യേഷ്ഠനാണല്ലോ. അപ്പോൾ ആതിഥ്യ മര്യാദ ഭഗവാൻ അവിടെ അവതരിപ്പിച്ചു. അക്രൂരൻ്റെ കൈ പിടിച്ചു. കൈ പിടിച്ചിട്ട് വരൂ വരൂ അക്രൂര എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. നന്ദഗോപരെയും യശോദയും രോഹിണിയെയും ഒക്കെ വിളിച്ചു വരുത്തി. ദാ അക്രൂരൻ അക്രൂര അമ്മാമൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല് കഴുകി ശുദ്ധിയാക്കി കൊടുത്ത് നല്ലൊരു പീഠം അദ്ദേഹത്തിന് വെച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ദാഹം മാറ്റാനായി അദ്ദേഹത്തിന് ജലം കൊടുത്ത് നല്ല ഭോജനം, അന്ന് വീട്ടിലുള്ള ഭോജനം നല്ല ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഒരുക്കി വെച്ചു കൊടുത്ത് അത് കഴിച്ച് അദ്ദേഹത്തിൻ്റെ വിശപ്പ് മുഴുവൻ മാറിയതിന് ശേഷം താംബൂലം അദ്ദേഹത്തിന് കൊടുത്ത് അങ്ങനെ അദ്ദേഹത്തിന് പരമാനന്ദം നൽകിക്കൊണ്ട് എല്ലാ മര്യാദയും നൽകിക്കൊണ്ട് അവരന്നത്തെ ദിവസം രാത്രി അവിടെ ഇരുന്ന് വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. എല്ലാവരുമുണ്ട്, നന്ദരുണ്ട്, യശോദയുണ്ട്, രോഹിണിയുണ്ട്, ബലരാമസ്വാമിയുണ്ട്, കൃഷ്ണനുണ്ട്. അങ്ങനെ അക്രൂരനോട് അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം അങ്ങിരിക്കുന്നത് ആ ദുഷ്ടനായ കംസന്റെ സദസ്സിലാണ്. ആ കംസൻ മഹാദുഷ്ടനാണ്. അവൻ ഒരുപാട് പേരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രാജാവ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഈ ചേഷ്ട കൊണ്ടാണ് അവിടെ വസുദേവരും ദേവകിയും കഷ്ടപ്പെടുന്നത്, പ്രജകളും കഷ്ടപ്പെടുന്നത് അവൻ്റെ ചേഷ്ടകളെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്തിരുന്നാൽ മനസ്സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. അവിടെ നിന്ന് വന്നതുകൊണ്ട് കാര്യമായ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അങ്ങയുടെ വരവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അമ്മാവ ദയവ് ചെയ്തത് പറഞ്ഞു തന്നാൽ, എന്തിനാണ് അങ്ങ് വന്നിരിക്കുന്നത്? അക്രൂരൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നാരദൻ വന്നതും അങ്ങ് ദേവകിയുടെ അഷ്ടമസുതനാണെന്ന് പറഞ്ഞ കാര്യവും ബലരാമസ്വാമിയുടെ കാര്യവും അസുരന്മാരെ വധിച്ച കാര്യവും അവിടെ ധനുര്യാഗം നടത്താൻ പോകുന്ന കാര്യവും അവിടെ ക്രീഡാംഗണത്തിൽ അങ്ങയ്ക്കായി മല്ലയുദ്ധം ഒരുക്കി വച്ചിട്ടുള്ള കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അക്രൂരൻ അവിടെ അവതരിപ്പിച്ചു. അങ്ങയെ ഗോപന്മാരെ എല്ലാം ക്ഷണിക്കാനായിട്ട് എന്നെ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഭഗവാനും ബലരാമസ്വാമിയും ഉറക്കെ ഉറക്കെ ചിരിച്ചു. ഇത് കേട്ടിട്ട് നന്ദഗോപർക്കോ അല്ലെ യശോദയ്ക്കോ രോഹിണിക്കോ ഒന്നും ഭയം തോന്നിയില്ല. കാരണം അവരൊക്കെ ഇപ്പോൾ ഭഗവാനെ നാരായണനായി തന്നെയാണ് കാണുന്നത്.
ഇപ്പോൾ ആ കൊച്ചുകുട്ടിയായിട്ടോ മകനായിട്ടോ ഒന്നൊന്നുമല്ല, അവർക്ക് ദിവസവും ദിവസവും ലീലകളാടി ലീലകളാടി അവരുടെ ഉള്ളിലുള്ള ഭക്തിയെ പോഷിപ്പിച്ച് പോഷിപ്പിച്ച് ഉയർത്തി പാരമ്യത്തിൽ എത്തിക്കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ അവരൊക്കെ ഇപ്പോൾ ഭക്തോത്തമരായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ഭഗവാൻ തന്നെ എന്ന് അവർക്കറിയാം. അപ്പൊ കംസന്റെ ക്ഷണം കേട്ടതുകൊണ്ടോ അവിടെ കംസൻ നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ കേട്ടതുകൊണ്ടോ അവർക്ക് ഭയമുണ്ടായില്ല. കാരണം അവരുടെ ഉള്ളിൽ ഈശ്വര വിശ്വാസം ഉറച്ചിരുന്നു. കണ്ണനെ ഒന്നും ചെയ്യാൻ അവിടെ ആർക്കും സാധിക്കില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ആ ഉറപ്പുള്ളത് കൊണ്ട് അവരിത് കേട്ടിട്ട് ഭയന്നില്ല. കൃഷ്ണന്റെ ചിരി കണ്ടപ്പോൾ അവർക്കും സന്തോഷമാണ് ഉണ്ടായത്. കാരണം കംസന്റെ കാര്യത്തിൽ ഒരു തീർപ്പായി എന്നവർ കരുതി. ആ ദുഷ്ടന്റെ കാലം കഴിഞ്ഞു എന്നവർ കരുതി. എന്നിട്ട് നന്ദഗോപർ ഉടനെ തന്നെ കുറച്ച് ഗോപന്മാരെ വിളിച്ചു വരുത്തിയിട്ട് വണ്ടി ഒരുക്കാൻ പറഞ്ഞു. നാളെ കാലത്തേക്ക് വണ്ടി ഒരുക്കിയാൽ മാത്രം പോരാ, നമ്മൾ രാജാവിനെ കാണാൻ പോവുകയാണ്, രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചു പോവുകയാണ്. അതുകൊണ്ട് രാജാവിന് കൊടുക്കാൻ ഒരുപാട് സമ്മാനങ്ങളും ഒരുക്കി വെക്കണം. ഗോപന്മാർക്കുള്ള വസ്തുക്കളാണ് രാജാവിന് കൊടുക്കേണ്ടത്. അപ്പോൾ വെണ്ണ, തൈര്, പാല് തുടങ്ങിയ വസ്തുക്കൾ, നല്ല ധാന്യങ്ങൾ കുറച്ചെടുത്ത് ഇതെല്ലാം കൂടി നമുക്കൊരു വണ്ടിയിലാക്കി നമുക്ക് യാത്ര ചെയ്യാൻ കുറച്ച് വണ്ടികൾ വെച്ച് അങ്ങനെ നമുക്ക് രാജാവിനെ കാണാൻ നാളെ പോകണം. അതിനായുള്ള ഒരുക്കങ്ങൾ എന്തായാലും നടത്തുമെന്ന് പറഞ്ഞ് അവരെ ഉപദേശിച്ച് നന്ദര് തിരിച്ചു വന്നു. അങ്ങനെ അവിടെ അന്ന് രാത്രി അവർ കുറച്ച് നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും അന്ന് രാത്രി സ്വസ്ഥമായി ഉറങ്ങി. അക്രൂരനും സ്വസ്ഥമായി. കാരണം ഭഗവാന്റെ മഹിമ ഇപ്പൊ ശരിക്കും അനുഭവിച്ചു. അക്രൂരനുള്ളിൽ ചെറിയ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു ദൗത്യവുമായിട്ടാണ് വരുന്നത്. പക്ഷെ ഭഗവാനെ കണ്ടപ്പോൾ ആ കുറ്റബോധമൊക്കെ അകന്നു. ഇത് ഭഗവാന്റെ ഇച്ഛയാണ്. കംസനെ വധിക്കാൻ ഭഗവാൻ തന്നെ സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ്. അതിന് താൻ ഒരു നിമിത്തം മാത്രമാണെന്ന് മനസ്സിലാക്കി അക്രൂരന് സമാധാനമായി. കംസനെ നേരിടാനുള്ള അവസരം ലഭിച്ചുവെന്ന സന്തോഷത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയും ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങി. ഭഗവാന്റെ ലീലകൾ കാണാൻ സാധിക്കും, ഇനി എന്തെല്ലാം ഭഗവാൻ ചെയ്യുമെന്ന ആനന്ദത്തോടുകൂടി നന്ദരും യശോദയും രോഹിണിയും കിടന്നുറങ്ങി. അങ്ങനെ എല്ലാവരും അന്നത്തെ ദിവസം സ്വസ്ഥമായി വിശ്രമിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരിയോ.